അപ്പോൾ എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്താ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, നമുക്ക് കിട്ടുന്ന ലൈക്സും ഒക്കെ കുറവാണ്, കമൻറ്റ്സ് കുറവാണ്, എന്താ വ്യൂസ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മലയാളം ത്രില്ലർ മൂവിയെ പരിചയപ്പെടുത്താനാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന സിനിമയുടെ പേരാണ് ലോ പോയിൻറ്റ്. ലിജിൻ ജോസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കുഞ്ചാക്ക ബോബൻ, നമിത പ്രമോദ്, നെടുമുടി വേണു, കൃഷ്ണ ശങ്കർ, ജോയ് മാത്യു എന്നിവരാണ്. ഇത് ഒരു ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് ഈ സിനിമയുടെ പ്ലോട്ട് അല്ലെങ്കിൽ തീമിലേക്ക് കടക്കാം. കുഞ്ചാക്കബോബൻ്റെ ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത് സത്യ എന്നാണ്. സത്യ ഒരു ലോയറാണ്, ഒരു ലീഡിംഗ് ലോയർ തന്നെയാണ് സത്യ. അപ്പോൾ സത്യക്ക് അങ്ങനെ ഒരു ദിവസം ഒരു കേസ് വന്നെത്തുകയാണ്. ഒരു പ്രതിയെ, ഒരു പെൺകേസിൽ പെട്ട ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ ആ പെൺകുട്ടിയെ പോയി കണ്ട് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് ശ്രമിക്കുക, അതാണ് സത്യക്ക് മുന്നിലുള്ള ഒരു ടാസ്ക്. ഈ ഒരു എന്താ തീമാണ് അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക്കാണ് പിന്നീട് സിനിമയിൽ മുഴുനീളം നമ്മൾ കണ്ടുവരുന്നത്. ഇത് സോൾവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എന്താ സസ്പെൻസും ട്വിസ്റ്റുകളും ഒക്കെയാണ് ഈ സിനിമയിൽ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഈ സിനിമ ഒരു 1 hour 45 minutes ഡ്യൂറേഷൻ ഉള്ള സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെ ത്രില്ലർ അടുപ്പിക്കും. അപ്പോൾ എല്ലാവരും പോയി ഈ സിനിമ കാണണം. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ ചാനലിൽ നൽകാൻ പോകുന്ന റേറ്റിംഗ് ഒരു 6.7 out of 10, 10 6.7. അപ്പോൾ ഇത് ഞങ്ങളുടെ ചാനൽ ഒരു 1 time വാച്ചബിൾ എന്ന കാറ്റഗറിയിലാണ് ഈ സിനിമ ഉൾപ്പെടുത്തുന്നത്. സംസാരിക്കുമ്പോൾ കണ്ണ് വലത്തോട്ട് പോകും, കള്ളം പറയുന്നതിന്റെ ക്ലാസിക് ലക്ഷണം. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയാം, ചെലവ് കൂടും. കമന്റ്സ് ഒക്കെ ഞങ്ങളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ സിനിമ കണ്ടതിനു ശേഷം. അപ്പോൾ നിങ്ങളെ റേറ്റിംഗും ഉൾപ്പെടുത്തുന്നതിൽ. ഞാൻ ഏതൊരു സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത റിവ്യൂല് കാണാം. അപ്പോൾ എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, വ്യൂസ് കുറവാണ്, ലൈക്സും ഒക്കെ കുറവാണ്. ഡിസ്ലൈക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അത്രയും എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആയിരിക്കണമല്ലോ ഡിസ്ലൈക്ക് വരാത്ത. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത റിവ്യൂല് കാണാം. ബൈ. പ്രേമം എന്ന് പറയുന്നതേ പൈങ്കിളി അമാശ.